വിക്കാൻ മിഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കുമോ? വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും അധികം ഉയരുന്ന ഒരു ചോദ്യം അതാണ്. മാത്രമല്ല, സമാനതകളില്ലാത്ത സമര പോരാട്ടമാണ് കഴിഞ്ഞ 3 മാസക്കാലമായി കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിന് ഫലമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ നിറപുഞ്ചിരിയോടുകൂടി വലിയ ആത്മവിശ്വാസത്തോടുകൂടി പറയും, സാർ ഞങ്ങളുടെ പോരാട്ടം വിജയിക്കും എന്നുള്ളത്. കാരണം അതിനവർ ചൂണ്ടിക്കാട്ടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 3 മാസക്കാലമായിട്ട് വലിയ പോരാട്ടങ്ങൾ നടത്തി സാധാരണയൊക്കെ വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞ് പോകാറാണ് പതിവ്. പക്ഷേ വിദ്യാർത്ഥികൾ ഓരോ ദിവസം കഴിയുന്തോറും സമരം പല മേഖലകളിലേക്കും പല മെത്തേഡിലേക്കും വ്യാപിപ്പിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ. ഇതുവരെ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സമൂഹം പോലും നടത്താത്ത ശക്തമായ സമര പോരാട്ടത്തിന് കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുമ്പോൾ ഇത് വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരുപാട് കാരണങ്ങൾ പല പ്ലസ് വൺ വിദ്യാർത്ഥികളുമായിട്ടും രക്ഷകർത്താക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്ന ഒരു പൊതുവായിട്ടുള്ള കാര്യം, സാർ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പരീക്ഷ നടത്തുന്നതിനോട് താല്പര്യമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ ഓൺലൈൻ ക്ലാസുകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഏത് പാഠഭാഗം പഠിപ്പിച്ചോ എത്ര പഠിപ്പിച്ചോ എന്നൊന്നും വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അവരുടെ മാത്സ് എത്രയായി, അല്ലെങ്കിൽ ഹിസ്റ്ററി എത്രയായി, ഫിസിക്സ് എത്രയായി, കെമിസ്ട്രി എത്രയായി, ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ അവർ കൈമലർത്തി കാണിക്കത്തേയുള്ളൂ. കാരണം ഓരോ മണിക്കൂറും ഇടവിട്ടുകൊണ്ട് പ്ലസ് വണ്ണുകാരും പ്ലസ് ടു അധ്യാപകരും മാറി മാറി കയറുകയാണ് പല സ്കൂളുകളിലും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതാണ് പഠിക്കുന്നത്, ഏതാണ് പഠിക്കേണ്ടാത്തത് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. ഫോക്കസ് പോയിന്റ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഫോക്കസ് പോയിന്റ് ഏതൊക്കെ ചാപ്റ്റർ ആണ് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻ ആണ് വെട്ടിക്കുറച്ചത് എന്നറിയണമെങ്കിൽ ചാപ്റ്റർ ഏതാണെന്ന് അറിയണം. അതുപോലും അറിയാത്ത ഒരുമാതിരി ഒരു കഥയറിയാതെ ആട്ടം കാണുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ പോകുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നൊരു ചോദ്യത്തിന് അവരുടെ നേതാക്കൾ, അതായത് പ്ലസ് വൺ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളുമായി നിരന്തരം സംസാരിക്കുവാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയെ വെക്കുന്ന ഇതാണ്, സാർ ഓൺലൈൻ ക്ലാസിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് സാർ ഇതുവരെ പരീക്ഷ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഓഫ്ലൈൻ ആയിട്ട് ഒരു സംശയ നിവാരണം പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ വിദ്യാർത്ഥികൾക്കുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ ഒരു പ്രശ്നം ലൈവായി നിർത്തുവാൻ വേണ്ടിയിട്ട് ഒരു വലിയ മൂവ്മെന്റ് തന്നെയാണ് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം 10-20 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്, അതോടൊപ്പം തന്നെ ട്വിറ്ററിലടക്കം ഇത്തരത്തിൽ അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് ഒരു സംഘടന തന്നെ രൂപീകരിച്ചുകൊണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ നീതിക്ക് വേണ്ടി പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പോരാട്ടം നടത്തുന്ന അസാധാരണമായ സാഹചര്യം. കേരളത്തിൽ ഇന്നേ വരെ ഒരു വിദ്യാർത്ഥികൾ പോലും നടത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ വലിയ പ്രഗത്ഭരെന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുണ്ട്, അതോടൊപ്പം തന്നെ സർവകലാശാലകളിലെ ചേട്ടന്മാരുണ്ട്, ഇവരൊന്നും നടത്തിയിട്ടില്ലാത്ത വളരെ സമാനതകളില്ലാത്ത ഒരു സമരം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു നേതൃത്വമോ അല്ലെങ്കിൽ ഇതിന് ലീഡർഷിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ ഒന്നുമില്ല. കുറേയധികം വിദ്യാർത്ഥികൾ ഇവിടെ നിന്നൊക്കെയോ വന്ന് ഒത്തുചേർന്നുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ മാധ്യമ ശ്രദ്ധയിലേക്കൊക്കെ ഈ വിഷയം കൊണ്ടുവരാനൊക്കെ വിദ്യാർത്ഥികൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാധ്യമ ശ്രദ്ധ ഇതിനെ കിട്ടി. യൂട്യൂബേഴ്സ് അടക്കം ഇവർക്ക് വലിയ സജീവമായിട്ട് പിന്തുണ അറിയിക്കുന്ന സാഹചര്യം. അവസാനം നിരാഹാര പന്തലിലേക്ക് പോലും പ്ലസ് വണ്ണുകാരുടെ വിഷയം എത്തുന്നു. ഇപ്പോൾ ഇത് ആ കോടതിയിലേക്ക് അതിന്റെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എത്തുന്നു. നേരത്തെ സുപ്രീം കോടതിയിൽ രക്ഷകർത്താക്കൾ പോയതാണ്, അവിടുന്ന് കേസ് തള്ളി ഹൈക്കോടതി പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇപ്പോൾ ഹൈക്കോടതിയിലേക്കും വിദ്യാർത്ഥികൾ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും അധികം അപകടകരമായിട്ടുള്ള തലമെന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി സംഘടന പോലും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുവാൻ, പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ABUP എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു സർവേ ഒക്കെ നടത്തി. KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു ദിവസം ഒരു പ്രതിഷേധ ദിനമൊക്കെ ആചരിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി സംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകുന്നില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം, അല്ലെങ്കിൽ ആരാധനായിട്ടുള്ള MP അടക്കം, ശശി തരൂർ അടക്കമുള്ളവർക്ക് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരു പരിധിവരെ. പക്ഷേ ഇതിനൊരു ഫോളോ അപ്പ് കിട്ടുന്നില്ല. ആ സമയത്താണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം ഏറ്റെടുക്കുകയും അത് പകുതി വഴിയിൽ വെച്ച് ബാക്കിയെല്ലാവരും ഉപേക്ഷിച്ച് പോകുമ്പോൾ പോലും കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ അവർ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഓഗസ്റ്റ് അവസാനത്തോടുകൂടിയിട്ട് കോവിഡിന്റെ 3-ാം തരംഗം കൂടി എത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും 6 സെപ്റ്റംബർ സാർ എങ്ങനെ പരീക്ഷ നടത്താൻ കഴിയും? ഈ ഒരു ചോദ്യമൊക്കെയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഒരു വിദ്യാർത്ഥി ഇന്നലെ ഞാൻ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കാണാത്ത വിദ്യാർത്ഥികൾ അത് കാണാം. അതായത് നമ്മുടെ നിരാഹാര സമരവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത് കണ്ടിട്ട് ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ പരീക്ഷ നടത്തുമോ? ഞാൻ പറഞ്ഞു, അറിയില്ല മോനെ, നടത്താനും നടത്താതിരിക്കാനും സാധ്യതയുണ്ട്, 50-50 ചാൻസ് ആണ്. എന്തായാലും നമുക്ക് ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോഴാണ് ആ വിദ്യാർത്ഥി പറയുന്നത്, സാർ ഞാൻ ഇതുവരെ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യമൊക്കെ കയറുകയാണ്, പിന്നെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഓൺലൈൻ ക്ലാസ് കൊണ്ട്, അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് കാണുന്നത്.
എന്നൊക്കെ നിർത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ ചാപ്റ്ററിന്റെ പേര് പോലും അറിയില്ല. അതുകൊണ്ട് സാറ് എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്ന് വിളിച്ചിട്ട് പരീക്ഷ റദ്ദ് ചെയ്യാൻ പറ സാറേ, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സമ്മർദ്ദം, വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുവാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം അവർക്ക് ടെൻഷനാണ്, ഫുൾ ടൈം അവർക്ക് ടെൻഷനാണ്. പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം ഓൺലൈൻ ക്ലാസ്സിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു 2 മാസക്കാലം നിങ്ങൾ അവരെ സ്കൂളിലേക്ക് ഒന്ന് വിളിച്ചു വരുത്തണം. ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനോട് ഒരു വലിയ അപേക്ഷയായിട്ട് വെക്കുകയാണ്. പരീക്ഷ നടത്തുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ നടത്ത്. പക്ഷേ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് ഒരു 2 മാസക്കാലം നിങ്ങൾ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി അധ്യാപകരുമായിട്ടൊന്ന് മിംഗിൾ ചെയ്ത്. ചില വിദ്യാർത്ഥികൾ വിചാരം ഞാൻ മാത്രം പഠിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുകയാണ്, അവരെല്ലാം വന്ന് കൃത്യമായി പരീക്ഷ എഴുതി, ഞാൻ മാത്രം തോറ്റുപോകും, ഇങ്ങനെയുള്ള ടെൻഷനുണ്ട്. പക്ഷേ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലാവും, എല്ലാവരും ആ ഒരേ അവസ്ഥയാണ്, ആർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവർക്കൊരു സന്തോഷവും അവർക്കൊരു ആത്മവിശ്വാസവും ഒക്കെ കയറിയാണ്. ഇനി മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ മതി, എല്ലാവരോടും ഒരുമിച്ച് നിന്ന് പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ ഒരു വിജയത്തിലേക്ക് എത്തുവാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും എല്ലാം അവർ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, സാർ ഞങ്ങൾ തോറ്റു. ഇതിനപ്പുറത്തേക്ക് ഒരു ഒറ്റ വിദ്യാർത്ഥി പോലും സാർ ഞാൻ പഠിച്ചു വെച്ചിരിക്കുകയാണ്, പരീക്ഷ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഇനി കിട്ടി ഞങ്ങൾ പൊളിക്കാം എന്ന് പറയുന്ന ഒരു പ്ലസ് 1 വിദ്യാർത്ഥി പോലും കേരളത്തിലില്ല. മുഴുവൻ വിദ്യാർത്ഥികളോടും സംസാരിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരൊറ്റ ഉത്തരം മാത്രമേ അവർ പറയുന്നുള്ളൂ, സാർ പരീക്ഷ നടത്തി ഞങ്ങൾ തോറ്റു. ഇതിനപ്പുറത്തേക്ക് ഒരു വിദ്യാർത്ഥി പോലും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇതൊക്കെ നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ സർവേ ഒക്കെ നടത്തണം സാർ. വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പരീക്ഷ നടത്തണോ എന്ന്, അല്ലെങ്കിൽ പരീക്ഷ നടത്തിയിൽ നിങ്ങൾ എഴുതുമോ, പരീക്ഷ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നവരെ മനസ്സിലാവുന്നുണ്ടോ, ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു ഓൺലൈൻ സർവേ ഒക്കെ നടത്തി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ അഭിപ്രായമൊക്കെ ഒന്ന് ശേഖരിക്കുക സാർ. അപ്പോൾ മനസ്സിലാകും ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളൊക്കെ ശുദ്ധ മണ്ടത്തരമായിരുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായി തന്നെ ബോധ്യമാകും. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയിൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുകയാണ്. നാളെ നിരാഹാര സമരം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നടക്കുന്നുണ്ട്. കോടതിയിലേക്ക് വണ്ടി കയറുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എറണാകുളം ഹൈക്കോടതിയിലേക്ക് വണ്ടി കയറുവാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികൾ കാത്തു നിൽക്കുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിന് വരും നാളുകളിൽ പ്ലസ് 1 വിദ്യാർത്ഥികൾ കോപ്പ് കൂട്ടുകയാണ്. കോവിഡ് പതിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ എല്ലാം സാഹചര്യങ്ങൾ, വളരെ അപകടമായ സാഹചര്യങ്ങളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോകുന്നു. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.